സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് പരിശുദ്ധ കന്യകമറിയത്തിന്റെ തിരുനാമത്തിന്റെ തിരുനാളാണ് അമ്മയുടെ ജനന തിരുനാളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ ഒരു വ്യക്തി എങ്ങനെ ദൈവത്തിന്റെ അറിവിൽ നിന്നും പദ്ധതിയിൽ നിന്നും സ്നേഹ തികവിൽ നിന്നും പിറകൊള്ളുന്നു എന്നതിന്റെ തുടർഭാഷ്യം തന്നെയാണ് ഈ തിരുനാൾ ദൈവം നമ്മയെ രൂപപ്പെടുത്തി അറിഞ്ഞ് വിശുദ്ധീകരിക്കുന്നു അപ്പനും അമ്മയും പോലും അറിയും മുൻപേ ഞാൻ ഗുരുവായപ്പോഴേ ജർമ്മ്യ ഒന്ന് അഞ്ച് അവിടെ നിൻ്റെ പേര് ചൊല്ലി വിളിച്ചു ഏഷ്യ നാൽപ്പത്തി മൂന്ന് ഒന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ദൈവവും ഞാനും മാത്രമായ ആ പുരാതനമായ അടിസ്ഥാനപരമായ ഏകാന്തതയിൽ ഒറിജിനൽ സോളിറ്റ്യൂഡ് അതിനെ വിവരിച്ചു തരും ദൈവം എങ്ങനെ ആരുമറിയാതെ അവൻ മാത്രം അറിയുന്ന ഒരു മുഹൂർത്തത്തിലും ഇടത്തിലും മെനഞ്ഞുവെന്ന് ഗോലം എന്നൊരു ശില്പ നിർമ്മാണ ശൈലിയുടെ ഭാവം ഇവിടെ ഉണരുന്നുണ്ട് ഗോലം ശില്പി അതിൻ്റെ നെറ്റിയിൽ സത്യം എന്ന് കുറിക്കുമ്പോൾ അതിൽ ചൈതന്യം ഉണരുന്നു എന്നെ സംബന്ധിച്ച ദൈവിക സത്യങ്ങൾ എൻ്റെ സത്തയിലെ ദൈവം ചാലിച്ചുവെച്ചിരിക്കുകയാണ് എൻ്റെ ജീവിത പ്രമാണങ്ങൾ ജീവനിയമങ്ങൾ അതൊക്കെയും എൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് തലേവര തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പക്ഷേ അന്തമായ തലേവരയല്ല ബ്ലൈൻഡ് ഡെസ്റ്റിനി ദൈവം എൻ്റെ കൂടെ നടന്ന് എന്നെ വഴി നടത്തി പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു ജീവിത വരെയാണത് അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ ജീവിത നിയോഗങ്ങളിലൂടെ എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നു അനാദി മുതലേ നമ്മെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ മുൻ നിയോഗങ്ങളുടെ തീവ്രതയുണ്ടതിൽ എഫ് എസ്യർ ഒന്ന് നാല് മുതൽ പറയുന്നത് പോലെ ദൈവം നമ്മിൽ പൂർണ്ണമാക്കാൻ ഉദ്യമിക്കുന്നവ അവിടുന്ന് തുടങ്ങി വയ്ക്കുകയാണ് ഫിലിപ്പിയർ ഒന്ന് ആറ് അതേസമയം ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഈ മഹാപദ്ധതികളിൽ നമ്മൾ ജഡത്തില അതിനെ നശിപ്പിച്ച് കളയരുത് ഗലാത്തിയർ മൂന്ന് മൂന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച പ്രമേയങ്ങൾ തന്നെയാണിവ ദൈവികപരമായ ഈ ഉദ്ദേശ്യം നിയോഗം ടെലോസ് മത്തായി അഞ്ച് നാൽപ്പത്തെട്ടിൽ ദൈവികമായ ഈ പരിപൂർണത നേടാനാണ് നാതിൽ നമ്മെ ക്ഷണിക്കുന്നത് ലേവാറുടെ പുസ്തകത്തിൽ ഹോളിനെ കോഡിൽ നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതും കൂട്ടി വായിച്ചാൽ നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കൻ എന്നായിരുന്നല്ലോ ഇവിടെ ഇതാ മത്താശ്രീഹായുടെ സുവിശേഷത്തിൽ നാഥൻ പറയുകയാണ് നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുമനെന്ന് ഇന്ന് സമാനമായ സാഹചര്യത്തിൽ ലൂക്ക ആറ് ഇരുപത്തേഴ് മുതൽ നാഥൻ പറയുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കനെന്ന് പരിശുദ്ധി ദൈവിക നിശ്ചയം കരുണ ഇവയെല്ലാം പര്യായങ്ങളായി മാറുകയാണ് ഇവ മൂന്നും ചേർത്ത് വായിക്കുമ്പോൾ കരുണയെ സൂചിപ്പിച്ച ആ പദം ഓയ്ക്തിർമോൺ എന്നത് ഉദരത്തെ സൂചിപ്പിക്കുന്ന പദവുമാണ് ഗർഭപാത്രത്തിന്റെ സമാനത മറ്റൊരാളുടെ ജീവനെ താങ്ങി നിർത്തുവാൻ വലുതാകാൻ എന്തും ഗർഭപാത്രങ്ങളാണ് അവരനായി വേദന തിന്നുപോലും അവനെ താങ്ങുന്നവർ എല്ലാം ഗർഭപാത്രങ്ങളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ധ്യാനിച്ചതുപോലെ ഖാലിദ് ഹൊസൈനയുടെ ആ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യന്റെ ഹൃദയം പലപ്പോഴും നികൃഷ്ടമാണ് അത് ഗർഭപാത്രം പോലെയല്ല അത് ചോര പൊടിയുന്നില്ല അത് വലിഞ്ഞ് വലുതായി നമുക്കായി ഇടം തരുന്നുമില്ല ഇറ്റ് വിൽ നോട്ട് സ്ട്രെച്ച് ടു മേക്ക് റൂം ഫോർ യു ഉദരവും ഉദാരവും എന്ന പദങ്ങൾ ഒരേ മൂലത്തിൽ നിന്നാണ് ഉത്ത് എന്ന മൂലത്തിൽ നിന്ന് വലുതാകുക എഴുന്നു നിൽക്കുക വളരുക എന്നൊക്കെയാണ് അതിൻ്റെ ധ്വനി സ്നേഹോദാരത ഗർഭപാത്രമായി കണക്കാക്കപ്പെടുന്നതും വെറുതെയല്ലോ അപരനായി വികസിച്ച് വലുതാകാനുള്ള രണ്ടിൻ്റെയും കഴിവുകൊണ്ട് തന്നെ ഇന്ന് ഈ സ്നേഹോദാരതയുടെ ആഴമേറിയൊരു തലം ശ്രീഹ വിവരിച്ചു തരുന്നുണ്ട് ദൈവം നമ്മെ അറിഞ്ഞ് സ്നേഹിക്കുകയാണല്ലോ സ്നേഹ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് കുറെ ഇന്ത്യട്ട് എന്നാൽ നമ്മൾ പലതിനെയും അറിഞ്ഞ് അതിനെ സ്നേഹിക്കാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മളുടെ അറിവുകൾ നമ്മെ ഊതി വീർപ്പിക്കുകയാണ് ചെയ്യുന്നത് സി എൻ സി ആ ഇൻഫ്ലാത്ത് മറ്റുള്ളവർക്ക് ഇടം കൊടുക്കാത്ത വിധം നമ്മളങ്ങനെ ഊതി വീർത്ത് സ്വാർത്ഥതയിലും സ്നേഹനിരാശത്തിലും സ്നേഹരഹിതമായ ഏകാന്തതയിലും നിലകൊള്ളുകയാണ് നമുക്ക് എത്ര പരിപൂർണതയുണ്ടെങ്കിലും ശ്രേഷ്ഠതയുണ്ടെങ്കിലും അറിവിന്റെ തികവുണ്ടെങ്കിലും അതൊന്നുമില്ലാത്ത ബലഹീനരായ മനുഷ്യരെ പ്രതി നമ്മൾക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്യേണ്ടി വരും അവർക്ക് ഇടമൊരുക്കേണ്ടി വരുമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ് അത് സ്നേഹത്തിന്റെ ഒരു നിബന്ധന തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ നോട്ട് വിതഔട്ട് അവരുടെ കൂടാതെ നമുക്ക് ശ്രേഷ്ഠതയില്ല വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങളെ സംബന്ധിച്ചൊരു തർക്കഭാഗത്താണിത് നമ്മുടെ നിലപാടുകൾ ശ്രേഷ്ഠമാണെന്നിരിക്കെ അത് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകരുത് കാരണം എല്ലാവരും നമ്മളെപ്പോലെ ഉദാത്തരാകണമെന്നില്ലല്ലോ ഇന്ന് ശാസ്ത്രം ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന പേരിൽ ഈ മാനുഷിക വൈവിധ്യങ്ങളെ വരച്ച് കാണിക്കുന്നുണ്ട് അതിനാൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴെല്ലാം സത്യത്തെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അവരെ മാനിക്കുന്ന സ്നേഹം സ്നേഹമുയർത്തിപ്പിടിക്കേണ്ടതുണ്ട് സ്നേഹ ഇതിന് പകരുന്നൊരു ലോജിക്ക് വളരെ ലളിതവും ശക്തവുമാണ് കാരണം ആ മനുഷ്യനു വേണ്ടി ക്രിസ്തു മരിച്ചു ദൈവം നമ്മിൽ ആനന്ദം കണ്ടെത്തുന്നുവെന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചില്ലേ ദൈവം ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ സമീപിക്കണം അവനോട് ഇടപെടണം എന്നതാണ് ഇവിടുത്തെ വെല്ലുവിളി നമ്മുടെ ദൃഷ്ടിയിൽ വിലകെട്ടവർ പോലും ദൈവത്തിന് തന്റെ പുത്രന്റെ മരണത്തോളം വിലയുള്ളതാണ് ഈ സ്നേഹത്തിന്റെ സാർവത്രികവും സമൂലവുമായ ഭാവത്തെ നാദൻ പഠിപ്പിച്ചു തരും എന്നു സുവിശേഷത്തിൽ ശത്രുക്കളെ സ്നേഹിക്കുവാൻ എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുമ്പോൾ സഹോദരനെ വേണ്ട വിധം സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഓർത്ത് വിഷമിക്കുന്നു നമുക്ക് അതിൻ്റെ അപ്പുറം ശത്രുക്കളെ കൂടി സ്നേഹിക്കണം എന്നൊരു കൽപ്പന ഇരട്ടി വെല്ലുവിളിയായി മാറുകയാണ് സ്നേഹത്തിൽ ആരെങ്കിലും വിട്ടുകളയാൻ നമുക്ക് അനുവാദമുണ്ടോ എന്നൊരു തർക്കത്തിൽ സംശയമില്ലാത്ത വിധം നാഥൻ പറയുകയാണ് സ്നേഹത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കാനാകില്ല എന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചൊരു വാക്കിനെ ഇന്നും ഇവിടെ ശ്രദ്ധിക്കാം സല്യൂട്ടേഷൻ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സാലൂസ് ഐശ്വര്യം പകരുക എന്നാണ് അർത്ഥം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ സാലൂസ് എന്നാൽ രക്ഷ എന്നുമാണ് അർത്ഥം പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ ഇങ്ങനെ പറയപ്പെടാറുണ്ട് സാലൂസ് പോപ്പുലോറും എസ്തോ ജനങ്ങളുടെ ഐശ്വര്യമാകണം പരമമായ നിയമമെന്ന് ക്രിസ്തീയ ന്യായ വിചാരത്തിന്റെ ഹൃദയത്തിൽ അത് തിരുത്തിക്കുറിച്ചാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സാലൂസ് ആനിമാരും സുപ്രേമ ലെക്സ് എസ്തോ എന്ന് ആത്മാക്കളുടെ രക്ഷയാകട്ടെ പരമമായ നിയമമെന്ന് സർവവേദങ്ങളും വിജ്ഞാനങ്ങളും സ്നേഹത്തിന്റെ അടിക്കുറിപ്പുകൾ മാത്രം